വേഴ്സ് ഓഫ് എയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും വചനമായി നിൽക്കുവാൻ പരിസ്ഥിതി മടിയാക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം നമ്മളെ മറച്ചു. ആമേൻ. അതുകൊണ്ടത്രേ ഇന്ന് പകൽക്കാലം അവിടുത്തെ ദയ തിരിച്ചറിയുവാൻ, അവിടുത്തെ കരുണ മനസ്സിലാക്കുവാൻ സ്വർഗ്ഗം വെടിയാക്കുന്നത്. ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ പോകുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ തീർച്ചയായിട്ടും സന്തോഷവും സമാധാനം പകരുന്ന അവസ്ഥകളായി ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭാരമേറിയ വിഷയങ്ങളുടെ മുമ്പിൽ ആമേൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയാം, കർത്താവെ ഇന്ന് പകൽ ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്ന വിലയേറിയ വിഷയത്തിന് മറുപടിക്കായി ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ വെളിപ്പെട്ട് വന്നിട്ടില്ലാത്ത ചില ദൂതുകൾ, ചില ആഴവേറിയ ചില മർമ്മങ്ങൾ ആത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 147 അധ്യായം അതിൻ്റെ 3-ാം വാക്യം, മരം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇവിടെ ഭക്തനായ ദാവീദ് എഴുതിയിരിക്കുക, മരം തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ജീവിതയാത്രയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുറിവേൽക്കപ്പെടാത്ത ആരും ജീവിതത്തിൽ ആമേൻ ലോകത്തിൽ ഉണ്ടായെന്ന് വരത്തില്ല. ദൈവമക്കളെ, ആത്മീയ കോളത്തിലായാലും ജീവിത സാഹചര്യങ്ങളിലായാലും ആമേൻ വ്യക്തിപരമായ ജീവിതത്തിലായാലും ആമേൻ ആത്മീയ ജീവിതത്തിലൊക്കെ അനേക മുറിവുകൾ ആമേൻ സ്തോത്രം അനുദിന ജീവിതത്തിൽ നാം ആമേൻ ഫേസ് ചെയ്യുന്നവരെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ചില കാലയളവുകൾക്കുള്ളിൽ ആമേൻ ശാരീരിക മുറിവുകൾ സൗഖ്യമാകുമ്പോൾ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത അവൻ ഒരു മുറിവത്രേ അവൻ മാനസികമായ മുറിവുകൾ. അവൻ ഇന്ന് പകൽക്കാലം അവൻ ഈ അവസ്ഥയിൽ കൂടെ കടന്നു വന്ന ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. അവൻ നിങ്ങൾക്ക് സൗഖ്യമാക്കുവാൻ കഴിയാത്ത അവൻ മറ്റുള്ളവരുടെ വാക്കുകൾ നിമിത്തം ജീവിതത്തിൽ ചില അവൻ പരിഹസിക്കപ്പെടുന്ന അനുഭവങ്ങൾ നിമിത്തം ഒക്കെ മുറിവേൽക്കപ്പെടുന്ന അനേകർ അവൻ ഇന്ന് ലോകത്തിലായിരിക്കുന്നു. സ്തോത്രം. ആത്മീയ കോളം നോക്കുമ്പോൾ അനേക മുറിവുകളുടെ മധ്യത്തിലാണ് കർത്താവിൻ്റെ വേലയൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കർത്താവിനെ പറ്റി നാം കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അനേക മുറിവുകൾ ഓ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പോലും കടന്നു പോകുന്ന വഴികൾ, മുറിവുകൾ ഏൽക്കപ്പെട്ട വഴികളൊക്കെ, എന്നാലും ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ വേദനകളുടെ മധ്യത്തിൽ നിങ്ങളുടെ വഴികളെ മാറ്റി ആമേൻ മാറ്റി വിടുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തത തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഭക്തനായ ദാവീദ് ഇവിടെ എഴുതിയിരിക്കുക, മനം തകർന്നവരുടെ മുറിവുകളെ അവൻ കെട്ടുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. എന്തുകൊണ്ടാണ് ദാവീദിനോട് നമുക്ക് ചോദിക്കാം, ദാവീദ് എന്തുകൊണ്ടാണ് മനം തകരുന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലാവും? ദാവീദിന് പറയുവാൻ പറ്റും, ആമേൻ ഒറ്റയ്ക്ക് വനമേഖലയിലായിരുന്നപ്പോൾ ഹിംസ്ര മൃഗങ്ങളാൽ തകർക്കപ്പെടുന്ന അനുഭവത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ആർക്കും ആശ്വാസം പകർന്നു തരുവാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ ദൈവം എൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ട് വന്നു. സ്തോത്രം. അതുകൊണ്ട് ഭാരമേറിയ വിഷയങ്ങളുടെ മധ്യത്തിൽ, ആരോട് ഷെയർ ചെയ്യുവാൻ കഴിയാത്ത വേദനകളുടെ മധ്യത്തിൽ ദാവീദിന് പറയുവാൻ പറ്റും, എൻ്റെ മുറിവുകളെ കെട്ടിയവനുണ്ട്. സ്തോത്രം. ഫെലിസ്തീയരൊക്കെ യുദ്ധത്തിന് വന്നപ്പോൾ ഓ ഗോലിയാത്ത് ഭീഷണി മുഴക്കി തൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദാവീദിന് പറയുവാനുള്ള അവരുടെ മുമ്പിൽ മുറിവേറ്റവനായി ഞാൻ പലപ്പോഴും ആയിത്തീർന്നപ്പോഴും എൻ്റെ ഹൃദയത്തെ മുറിവുകൾ അറിഞ്ഞ ദൈവമുണ്ട്, എൻ്റെ പ്രാണ സങ്കടങ്ങൾ അറിഞ്ഞ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രത്യേക സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നീ പലരാലും ആമേൻ പലരുടെ വാക്കുകളാലും വേദനപ്പെട്ട വ്യക്തിയാകാം, എന്നാൽ ഇന്ന് പകൽ ഹല്ലേലൂയ എന്ന ദൈവത്തിൻ്റെ ആത്മാ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ മുറിവുകളെ കെട്ടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആമേൻ. വചനം പഠിക്കുമ്പോൾ ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ പറ്റും, മനം തകർന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ മുറിവുകളെ കെട്ടുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രവാചകൻ വിളിച്ചു പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്യം അത്. ആമേൻ. അനേകരുടെ മുറിവുകളെ കെട്ടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്ത ശ്രേഷ്ഠ പ്രവാചകനായിരുന്നു യെശയ്യാവ്. ആമേൻ. പ്രവാചകൻ വിളിച്ചു പറയുക, മനം തകർന്നവരുടെ മുറിവ് കെട്ടുന്നത് എൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുവാനുള്ളത് അനേകരുടെ മുറിവുകൾ കെട്ടുവാൻ, അനേകർക്ക് ആശ്വാസ വാക്കുകൾ പകർന്നു കൊടുക്കുവാൻ ദൈവത്തിന് അഭിഷേകം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. വചനം പഠിക്കുമ്പോൾ അമൻ വേദോസത്തിൽ അമൻ 66 പുസ്തകങ്ങളാൽ അമൻ നിറയപ്പെട്ട അമൻ ഈ വചനം നമ്മൾ കാണുമ്പോൾ അനേക ശ്രേഷ്ഠന്മാർ, അനേക ഭക്തന്മാർ തങ്ങളുടെ ജീവിതം മുറിവുകൾ ഏറ്റപ്പെട്ടെങ്കിലും അടുത്ത നിമിഷത്തിൽ ആത്മാ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അമൻ അവരുടെ മുറിവുകളെ കെട്ടിയതായി നമുക്ക് വചനം പഠിക്കാൻ കഴിയുന്നു. അമ്മ ഇയോവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ യോബ് ആമേൻ ഹൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഇയോ പറയുക, അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. ഇയോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇയോ പറയുക, ഞാൻ അനുഭവിക്കുന്ന പീഡകൾ, ഞാൻ അനുഭവിച്ച അമൻ മുറിവുകൾ, അമീൻ ഹല്ലേലൂയ, അത് ആ മുറിവ് ആമീൻ ഒരിക്കലും പൊറുതി വരാതെ പോകുകയില്ല. ആമീൻ സ്തോത്രം. ആമീൻ ദൈവത്തെ വാസ്തവമായി തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ രുചിച്ചറിഞ്ഞ ഭക്തനായ ഇയോ പറയുക, അവൻ എൻ്റെ മുറിവുകളെ കെട്ടുന്ന ദൈവം. സ്തോത്രം. ഇയോവ് തകർക്കപ്പെട്ട വ്യക്തിയായിരുന്നു. സ്തോത്രം. സ്വന്തം ഭാര്യ പോലും തൻ്റെ ശാരീരിക പീഡകൾ കണ്ട്, ശാരീരിക മുറിവുകൾ കണ്ട് ഹല്ലേലൂയ ഭാര്യ പോലും പറഞ്ഞു, നിന്റെ വിശ്വാസം ആമീൻ
ഹല്ലേലൂയ നീ പുറകിൽ ഉപേക്ഷിച്ച് കളഞ്ഞ രാമൻ, കാരണം ഓ ഈ ദൈവം ഓ ഗ്ലോറി നിന്നെ ദോഷങ്ങളാൽ പരീക്ഷിച്ചിരിക്കുക. എന്നാൽ ഇവ വാക്ക് ഈ വാക്കുകളുടെ മുമ്പിൽ ഒന്നും ഇയോബിന് അമീൻ സ്വദൈവത്തിൽ നിന്ന് ഇയോബിനെ അകറ്റുവാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. മനസ്സിന്റെ മുറിവുകൾക്ക് അമീൻ സമാധാനം പൊറുപ്പിക്കുവാൻ അല്ലെങ്കിൽ പൊറുതി തരുവാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. സ്തോത്രം. ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ മറ്റുള്ള മനുഷ്യരാൽ നിന്റെ കുടുംബത്തിലുള്ളവരാൽ ഓ റീബൽ ഘടക വൈഡാനകസി അമീൻ മറ്റുള്ളവരാൽ നീ ദുഃഖിക്കുന്ന വ്യക്തിയാകാം. അമീൻ നാളുകളായി ചില വാക്കുകൾ കേട്ട് നിന്റെ മാനസിക മുറിവുകൾ കരിയാതിരിക്കുമ്പോൾ ആത്മാവ് നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അമീൻ സാമൂഹ്യ ജീവിതത്തിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ആശ്വാസം പകരുവാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ആരെ മാറ്റി നിർത്തുന്ന കർത്താവല്ല. ഹല്ലേലൂയ. നമുക്കറിയാം ഒന്ന് ശമുവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു അമേൻ സ്തോത്രം അവിടെ ഒരു പ്രവാചകയായ ഹന്നയെ പറ്റി പഠിക്കാൻ കഴിയുന്നു. അമേൻ ഹല്ലേലൂയ. ശത്രു നിമിത്തം പൊറുതി മുട്ടിയത് കൊണ്ട് അവളുടെ വീട്ടിൽ അടങ്ങിയിരുന്ന് നല്ല വചനം പഠിപ്പിക്കുന്നേ. ഹല്ലേലൂയ. അവൾക്ക് അമേൻ മന പീഡകൾ വർദ്ധിച്ചപ്പോൾ ശത്രുവായ ഓ ഗ്ലോറിറ്റി ഗോഡ് ശത്രുവെന്ന് തന്നെ വിധി എഴുതിയ പെനീനയുടെ മുമ്പിൽ ഹല്ലേലൂയ അമേൻ ഗ്ലോറിറ്റി ഗോഡ് ഒരിക്കലും മാനുഷീയമായ വാക്കുകൾക്ക് സമാധാനം തരുവാൻ കഴിയാതിരുന്നപ്പോൾ സ്വന്തം ഭർത്താവ് തന്നെ സ്നേഹിച്ചു വന്നാലും ആ എൽക്കാനയുടെ വാക്കുകളുടെ മുമ്പിൽ തനിക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതിരുന്നപ്പോൾ അവൾ നേരെ ആലയത്തിലേക്കാ ചെന്നത്. ദൈവമക്കളെ, ആലയമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത്. ദൈവ സന്നിധിയിലാണ് ഓ ഗ്ലോറി ടു ഗോഡ് സന്തോഷമുള്ളത്. അവിടെ നിന്റെ മാനസിക മുറിവുകൾക്ക് പൊറുതി തരുന്ന കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ശാരീരിക മുറിവുകൾക്ക് ഒരു ഷോർട്ട് ടേം കൊണ്ട് ഷോർട്ട് പീരീഡ് കൊണ്ട് അമീൻ ഹല്ലേലൂയ പൊറുതി വരുത്തുവാൻ ഈ ലോകത്തിലെ മെഡിക്കൽ സയൻസിന് കഴിയും. എന്നാൽ ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ ജീവിച്ചപ്പോൾ അനേകരുടെ മുറിവുകൾ കിട്ടി. സ്തോത്രം. പീഡിതന്മാരെയൊക്കെ അവൻ വിട്ടയച്ച ദൈവമാ. ആമേൻ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം പകർന്നു കൊടുത്തു. മരിച്ചവരെ അവൻ ഉയർപ്പിച്ചു. അടുത്ത നിമിഷത്തിൽ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ പലതിനെയും അവൻ ജീവൻ നൽകി. ഓ ജീവനിലേക്ക് ഹല്ലേലൂയ. അമേൻ. മടക്കി കൊണ്ടുവന്ന അനേക ചരിത്രങ്ങൾ വചന വേദോസ്തം നമ്മളെ പഠിപ്പിക്കുന്നു. അമേൻ ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ഇയോബിന്റെ ജീവിതത്തിൽ അമേൻ പരിക്കളാൽ അവൻ ബാധിക്കപ്പെട്ടപ്പോൾ അവന് ദൈവത്തെ തള്ളി പറയാമായിരുന്നു. അമേൻ. അനേകരെ ദൂഷിച്ചപ്പോൾ അമേൻ ഹല്ലേലൂയ ആശ്വാസം പകരുവാൻ അനേക സ്നേഹിതന്മാർ അവന്റെ അടുക്കൽ ഇറങ്ങി വന്നപ്പോഴും അമേൻ ഇയോബ് പറയുക ഇവരൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാ. കാരണം ഹല്ലേലൂയ ഇയോബിന്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കിയത് എന്തെന്ന് ചോദിച്ചാൽ ഇവരുടെ വാക്കുകൾ കൊണ്ടൊന്നും എനിക്ക് ആശ്വാസം ലഭിക്കത്തില്ല. ആമേൻ. പലരുടെയും ആശ്വാസ വാക്കുകൾ നിന്റെ ജീവിതത്തിൽ വേദന തരുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ ഭവനത്തിൽ ഇറങ്ങി വന്ന് പറയുകയാ. ആമേൻ. മനുഷ്യന്റെ വാക്കുകൾ അസ്ഥാനത്താകുമ്പോൾ ഒരു വാക്കുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വേദന മാത്രം പകരുമ്പോൾ പരിശുദ്ധൻ നിന്റെ അടുത്ത് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുക. ആമേൻ. ആരെങ്കിലും യേശുവിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പരിശോധന ഘട്ടത്തിൽ കൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ ആത്മാവിന് പറയുവാനുള്ളത് നിന്റെ മുറിവുകളെ ഉണക്കുവാൻ അവൻ നിന്റെ ഭവനത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാത്ത ഇതുവരെ മറ്റുള്ളവരോട് ആമേൻ സ്തോത്രം നീ പറയാത്ത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണും ദൈവമല്ലേ. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ കഴിയും ഞാൻ നിനക്ക് സമാധാനം തന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദാവീദ് വേറൊരു സങ്കീർത്തനത്തിൽ സങ്കീർത്തനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. യഹോവേ എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. അവിടെയും ദാവീദ് മുറിവേൽക്കപ്പെടുന്ന അനുഭവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലയോ കർത്താവേ എന്റെ മന പീഡകളിൽ നിന്ന് എൻ്റെ മനസ്സിൻ്റെ മുറിവുകളിൽ നിന്ന് നിനക്ക് മാത്രമേ ആ മുറിവുകളെ ഉണക്കുവാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് ആശ്വാസം തരുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ചരിത്രം പഠിക്കുമ്പോൾ യോസഫ് വളരെ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. വളരെ മുറിവേൽക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോസഫ്. ആമേൻ. യോസഫിൻ്റെ ചരിത്രം നമ്മളെ ആമേൻ പഠിപ്പിക്കുന്നത് അവൻ അനേക പരീക്ഷകളിലൂടെ കടന്നുപോയി. ആമേൻ. അനേക പ്രതികൂലങ്ങളിലൂടെ അവൻ കടന്നുപോയി. ഹല്ലേലൂയ. അവൻ്റെ ജനനമെന്ന് പറയുമ്പോൾ അപ്പൻ്റെ വാർദ്ധക്യത്തിലെ മകൻ ആയതുകൊണ്ട് യോ സ്തോത്രം യാക്കോബ് തൻ്റെ പിതാവായ യാക്കോബ് ആമേൻ ആ പ്രിയ മകനായ യോസഫിനെ വളരെ സ്നേഹിച്ചു. അതിൻ്റെ അടയാളമായി അവനൊരു നിലയങ്കി. ആമേൻ ഹല്ലേലൂയ. ഓ കൊടുത്ത വചനത്തെ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആമേൻ ആ നിലയങ്കി ഓ ഗ്ലോറി ടു ഗോഡ് താൽക്കാലികമായ ഒരു സന്തോഷം യോസഫിന് കൊടുത്തെങ്കിലും ഏതാനും ആമേൻ മണിക്കൂറുകൾ കഴിഞ്ഞ് ആ നിലയങ്കി മൂലം അവൻ മുറിവേൽക്കപ്പെടുക. ഇന്ന് പകൽക്കാലം പറയട്ടെ നിന്റെ ജീവിതത്തിലെ ചില കൃപകൾ കൃപാവരങ്ങൾ മൂലം നീ ആത്മീക സന്തോഷത്തിൽ ആമേൻ നിന്റെ ജീവിതം ആത്മീക സന്തോഷത്തിലേക്ക് ആമേൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലും ആമേൻ ഗ്ലോറി ടു ഗോഡ് ചില മുറിവുകൾ കൂടെ ആമേൻ അടിച്ചേൽപ്പിക്കുന്ന ആത്മീയ ചുറ്റുപാടുകളിലാണ് നാം ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ അപ്പൻ വളരെ സന്തോഷിച്ച ദിനമായിരുന്നു ആമേൻ ആ നിലയങ്കി അവന് ദാനമായി കൊടുത്ത ദിവസം. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്നേഹിച്ച സഹോദരന്മാരാൽ മാനസിക ആമേൻ മുറിവുകൾ ഏറ്റപ്പെട്ട ആ യോസഫ് ഹോ ഗ്ലോറി ടു ഗോഡ് ഇന്ന് പകൽക്കാലം പറയട്ടെ ആ യോസഫ്
ഒറ്റപ്പെട്ടു, മാനസികമായി ശാരീരികമായി ഒക്കെ അവൻ മുറിവേൽക്കപ്പെടാൻ പോകുന്ന അനുഭവങ്ങളാ മുമ്പോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് അവന്റെ സ്വപ്നം അവൻ ഷെയർ ചെയ്യുമ്പോൾ പിതാവിനാൽ അവൻ മുറിവേൽക്കപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരിൽ നിന്ന് പോലും പല മുറിവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സ്തോത്രം, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളൊക്കെ ഓ ഗ്ലോറിറ്റി ഗോഡ് തള്ളി പറയപ്പെടുന്ന ഒരു ചുറ്റുപാടില്ല നാം ജീവിക്കുന്നത്, കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാൻ ഏതെങ്കിലും ആമീൻ വേദനകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, നീ മാത്രം എന്റെ സ്നേഹിക്കുന്ന ദൈവം, നീ മാത്രം എന്റെ പിതാവ്, നീ മാത്രം എന്റെ മാതാവ്. ആമീൻ. കർത്താവിന് പോലും അറിയാമായിരുന്നു അമ്മ പോലും മറന്നുപോകും. സ്തോത്രം. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നു പോയാലും ഞാൻ നിന്നെ മറന്നു പോകത്തില്ല. ആമീൻ. കർത്താവ് മാത്രം തന്നിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തം അത്, കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. യോസെഫിന്റെ ജീവിതത്തിൽ ഈ നിലയങ്കി അവന്റെ ജീവിതത്തിൽ അവൻ ഒറ്റപ്പെടേണ്ട നിമിഷത്തിലേക്ക് അവനെ തള്ളിക്കളഞ്ഞു, കേട്ടോ. സ്തോത്ര. സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ഓ ഗ്ലോറി ടു ഗോഡ്. ഓ, സ്വപ്ന വ്യാഖ്യാനിയായ യോസഫ് തൻ കണ്ട സ്വപ്നം പിതാവിനോടും സഹോദരന്മാരോട് ഷെയർ ചെയ്തപ്പോൾ അവിടെയും ഒറ്റപ്പെടുന്ന അനുഭവമായിരുന്നു, കേട്ടോ. സ്തോത്രം. അവിടെയും ഹല്ലേലൂ മാനസികമായി മുറിവേൽക്കപ്പെട്ട യോസഫിനെ കാണാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ഓ, മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ കടന്നു പോകുമ്പോൾ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുകയാണ്. ഓ ഗ്ലോറി ടു ഗോഡ്. ശാരീരികമായി യോസഫ് നേരിടുന്ന ഓ ഗ്ലോറി ടു ഗോഡ് അമീൻ പരിക്ക് അല്ലെങ്കിൽ മുറിവ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ഓ സ്തോത്രം, ചെറിയ ബാലന്റെ ശരീരം അമീൻ ഗ്ലോറി ടു ഗോഡ് രക്തം കൊണ്ട് അമീൻ രക്തം അവന്റെ ശരീരത്തിൽ ഒഴുകിയപ്പോൾ സഹോദരന്മാർ സന്തോഷിച്ച് കാണുക, കേട്ടോ. പൊട്ടക്കിണറ്റിൽ അവൻ ഇട്ടപ്പോൾ വളരെ വേദന നിറഞ്ഞ അനുഭവം, ശാരീരികവും മാനസികവുമായ വേദനയിൽ കൂടെ അവൻ കടന്നു പോകുകയാണ്. ഓ ഗ്ലോറി ടു ഗോഡ്. അവിടെയും ദൈവം അവനെ കണ്ടു, ദൈവമക്കളെ. സ്തോത്രം. ഒരുപക്ഷെ ആമേൻ, ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. പൊട്ട കിണറിന്റെ അനുഭവത്തിൽ ആരും കാണാതെ ഓ ഗ്ലോറി ആമേൻ. സ്തോത്രം. ദൈവം മാത്രം കാണുന്ന മേഖലയിലായിരിക്കാം നീ യാത്ര ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള യോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ ആരും കാണാത്തവനായി അവൻ കിടന്ന അയ്യം വിളിച്ചപ്പോൾ അവനെ കണ്ട സ്വർഗമുണ്ട്. ഓ ഗ്ലോറി ടു ഗോഡ്. ഈ ദൈവത്തെ സ്തോത്രം ദൈവമക്കളെ നമ്മൾ സേവിക്കുന്നു എന്ന്, കേട്ടോ. ഹല്ലേലൂയ. അവൻ അയ്യോവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ മുറിക്കുന്നവനും മുറിവ് കെട്ടുന്നവനും കൂടെയാണ്. നാം പലപ്പോഴും ഓർക്കും ഈ ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ വലിയ വേദന അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പീഡ എന്തുകൊണ്ടാ ദൈവം എനിക്ക് തരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഓ ദൈവത്തിന് പറയുവാനുള്ള ഈ പീഡയിൽ കൂടെ ഓ നിന്നെ കടത്തിവിട്ടാൽ, ഈ മുറിവിൽ കൂടെ നിന്നെ കടത്തിവിട്ടാൽ പിന്നത്തേതിൽ മുറിവ് കെട്ടുന്ന ഒരു ദൈവത്തെ നിന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാന് ഈ മുറിവിൽ കൂടെ ഈ പ്രശ്നത്തിൽ കൂടെ ഓ തകർന്നു പോകുന്ന ക്രമത്തിൽ കൂടെ നീ കടന്നു പോകുന്ന റീബാരഹത്തുന ശന്തല ഇന്ന് പകൽ ആത്മാവിൽ നീ മടങ്ങി വരുന്നുണ്ടെങ്കിൽ ആത്മാവ് നിന്റെ മുറിവിനെ കെട്ടുന്ന സ്തോത്രം നല്ല അനുഭവത്തിലേക്ക് നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടല്ലേ പൊന്നിനെ ശുദ്ധീകരണ ശാലയിലേക്ക് കടത്തിവിടുമ്പോൾ ആമേൻ ഓ ഗ്ലോറി ഒരു തട്ടാന് പറയുവാൻ കഴിയും. ഓ സ്തോത്രം. ഇത്ര ആമേൻ ശക്തിയേറിയ ചൂടിൽ കൂടെ ഈ പൊന്നിനെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ ഓ നല്ലൊരു കീടം മാറിയ ഉരുപ്പടി അല്ലെങ്കിൽ തനി തങ്കം പുറത്തു വരത്തുള്ളൂ. സ്തോത്രം. ജീവിതത്തിലെ ആമേൻ വേദന നിറഞ്ഞ അനുഭവത്തിൽ ചൂടേറിയ മരുഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്, കേട്ടോ. സ്തോത്രം. പല ആമേ ഹല്ലേലൂയ. പല മരുഭൂമികളും നമ്മുടെ ജീവിതത്തിൽ ഓ സമാധാനം തരാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ പറ്റും ആമേൻ നിന്നെ ഈ ഘട്ടത്തിൽ കൂടെ കടത്തിവിട്ടാൽ, ഈ ചൂടിൽ കൂടെ കടത്തിവിട്ടാൽ ഓ ഗ്ലോറി ആമേൻ ദൈവത്തിന്റെ കൃപ പ്രാപിച്ച ദൈവ പൈതലിന് മനസ്സിലാക്കാൻ പറ്റും പിന്നത്തേതിൽ നല്ല തങ്കം കിട്ടാന്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഈ തങ്കത്തിനോട് അല്ലെങ്കിൽ ഈ പൊന്നിനോട് ചോദിച്ചാൽ പൊന്നിന് പറയുവാൻ പറ്റും ഞാൻ അനേക ആമേൻ ചൂടിന്റെ പതിൻ മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ കൂടെ ഒക്കെ കടന്നു വന്നതാ. എന്നാൽ അവിടെയും ഓ ഗ്ലോറി എന്റെ അടുത്തിരുന്ന് എന്നെ നോക്കുന്ന ഒരു തട്ടാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. അവസാനം ആമേൻ നല്ല ആമേൻ ഹല്ലേലൂയ ഉരുപ്പടി പുറത്തു വരുമ്പോൾ ഓ ഗ്ലോറി ആമേൻ ഈ തട്ടാൻ വളരെ സന്തോഷം ആമേൻ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം ആമേൻ നമ്മെ നിർമ്മിച്ച ദൈവത്തിന് അറിയാം. ആമേൻ ഗ്ലോറി ടു ഗോഡ്. ആമേൻ നല്ല അവസ്ഥയിൽ കൂടെ ആത്മീയ അവസ്ഥയിൽ ആയാലും ഭൗതിക ആമേൻ ലെവലുകളിലായാലും നിന്നെ വളർത്തിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും, കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് നീ തകർന്നു പോകുന്ന മണ്ഡലങ്ങളിൽ നിന്നെ പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. യോസഫിന്റെ ജീവിതത്തിൽ അവന്റെ അമ്മയുടെ മരണം ഏറ്റവും വേദന നിറഞ്ഞതായിരുന്നു, കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അവനെ ഒറ്റപ്പെടുത്തിയ അനുഭവമായിരുന്നു അവന്റെ അമ്മയുടെ മരണം. സ്തോത്രം. പിതാവ് ഓ ഗ്ലോറിറ്റി കൊടുത്ത് തന്നെ ശകാരിച്ചത് അവന്റെ ജീവിതത്തിൽ ദുഃഖമൊക്കെ പകർന്നു, കേട്ടോ. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഓ ആമീൻ സ്തോത്രം. ഇസ്രായേലിലേക്ക് അവൻ വിൽക്കപ്പെടുമ്പോൾ ഓ ഗ്ലോറി ടു ഗോഡ് അവിടെയും അവൻ്റെ ജീവിതത്തിൽ വേദന നിറഞ്ഞ അനുഭവമായിരുന്നു ദൈവമക്കളെ. അവിടെ മനസ്സിന് ആമീൻ ഏറ്റവും വ്യഥയുമായി അവൻ യാത്ര ചെയ്യുമ്പോൾ ഓ ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ. 20 വെള്ളിക്കാശിന് അവൻ വിൽക്കപ്പെടുമ്പോൾ ഓ ഗ്ലോറി ഹല്ലേലൂയ. ഒറ്റപ്പെടുന്ന ഒരു യോസഫിനെ അവിടെ കാണാൻ കഴിയും. അവൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ആരോട് ഷെയർ ചെയ്യവൻ കഴിയാതായിരുന്നപ്പോൾ ആത്മാവ് ഇറങ്ങി വന്ന്, കേട്ടോ. സ്തോത്രം. സ്വർഗം അത് റെക്കോർഡിക്കലായി കുറിച്ചിട്ട് കാണും ദൈവമക്കളെ. സ്തോത്രം.
ഹല്ലേലൂയ. അവൻ ഓ ഗ്ലോറി, അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ അവൻ പോത്തിഫറിന്റെ ഭവനത്തിൽ ഓ ഗ്ലോറി ഗ്ലോറി ടു ഗോഡ് അവൻ തള്ളപ്പെടുമ്പോൾ ഓ സ്തോത്രം ചെയ്തു. അവനെ പറ്റി തെറ്റായ മോശമായ കാര്യങ്ങൾ പറഞ്ഞ് അവൻ അപമാനിക്കപ്പെടുന്ന യോസഫിനെ അവിടെ കാണാൻ കഴിയും. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് വിടുവിച്ച ക്രമങ്ങളാ കാണാൻ പറ്റുന്നത് കേട്ടോ. സ്തോത്രം ആമേൻ. മാനസിക പീഡനകൾ ഓ ഗ്ലോറി, മാനസികമായ ചിലരുടെ വാക്കുകൾ കേട്ട് പലപ്പോഴും തകർന്നു പോകുന്നവരാ സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ നീ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ മധ്യത്തിൽ ദൈവം ഉറങ്ങി വരുന്ന ദൈവമാകട്ടോ. സ്തോത്രം ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ തലമുറകളുടെ ആമേൻ ബോധിച്ച വഴിയിലുള്ള ജീവിതം കണ്ട് നീ ഒറ്റപ്പെടുന്ന വ്യക്തിയാകാം. ഓ ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത, ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാത്ത ചില നീറി പുകയുന്ന വിഷയങ്ങളാൽ നീ ഭാരപ്പെടുന്ന വ്യക്തിയാകാം. ഓ സമൂഹത്തിൽ നീ അവഗണിക്കപ്പെടുന്ന വ്യക്തിയാകാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വീട്ടിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ തലമുറയുടെ ജീവിതത്തെ പണിതെടുത്ത് ഓ ദേശത്ത് നിന്നെ ഉയർത്തുവാൻ റീബാ ഹത്തുന ശന്തൽ പൗഡാ ലഗസി ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തോട് നീ അടുത്തു വരുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമത്രേ. സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിന്നെ നേർ നിലത്തിൽ നടത്തുന്ന ദൈവമാ. ആമേൻ. പലപ്പോഴും നാം ഓർക്കും, കർത്താവ് എന്തുകൊണ്ടാ എന്നെ ദൈവം തള്ളിക്കളഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാ പെട്ടെന്ന് മറുപടി കിട്ടാത്തെ. സ്തോത്രം. യോസഫിനെ ഉയർത്തുവാൻ ദൈവത്തിന് ചില ആമേൻ പീരിയഡ് ദൈവത്തിന്റെ ആത്മാവ് കണ്ടിരുന്നു കേട്ടോ. ഹല്ലേലൂയ. വചനത്തിൽ ആമേൻ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഭക്തന്മാരെല്ലാം ഉയർത്തി കൊണ്ടുവരുവാൻ ആമേൻ താഴ്ചയിൽ നിന്ന് അവരെ ഉയർത്തി കൊണ്ടുവന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നിടത്തോളം ഓ സ്തോത്രം ആ ലെവലിൽ ഉയർച്ചയുടെ ലെവലിൽ എത്തണമെങ്കിൽ ചില പീരിയഡുകൾ വെയിറ്റ് ചെയ്യണം. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നവനെയാ പരിശുദ്ധ ആത്മാവ് എന്ന് പകൽക്കാലം കാണുന്നേ. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ പറയുമായിരിക്കും ഓ ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നിന്നും താഴ്ചയാണെന്ന്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക ഓ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഓ സ്തോത്രം. ആ സങ്കീർത്തന എഴുതിയ ഭക്തന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ ഓർക്കുകയാ കഴിഞ്ഞ നാളുകളിൽ ഓ ഞാൻ താഴ്ചയിൽ കൂടെ കടന്നുപോയി, ഞാൻ കണ്ണു നീരിൽ കൂടെ കടന്നുപോയി ഹല്ലേലൂയ, എന്നാലും എന്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ദൈവമുണ്ട്. സ്തോത്രം. പോത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഓ സ്തോത്രം യോസഫ് അപമാനിക്കപ്പെടുക. ആമേൻ. താൻ ചെയ്യാത്ത കുറ്റത്തിന് ആമേൻ അവൻ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം. ഓ അതുകൊണ്ട് കാരാഗ്രഹം വരെ അവൻ്റെ ജീവിതം തള്ളപ്പെടുകയാണ്. ഓ ഗ്ലോറി ടു ഗോഡ്. എന്ത് വേദന നിറഞ്ഞ അനുഭവതയെ മക്കളെ. ഒരു മനുഷ്യനും ആശ്വാസം പറയുവാനില്ലാത്ത മേഖലകൾ, കാരാഗ്രഹത്തിന് ഇരുട്ടറകൾ മാത്രം മുമ്പിൽ കാണുന്ന യോസഫ് ഓ റീബാ ശന്തൽ പൗഡാലഗസി ഓ നിന്റെ ജീവിതത്തിലെ വേദനകൾ തുറന്നു പറയുവാൻ ഷെയർ ചെയ്യുവാൻ ഒരു വ്യക്തിയുമില്ലെങ്കിലും നിന്നെ കാണുന്ന സ്വർഗമുണ്ട് കേട്ടോ. സ്തോത്രം. അവൻ നിന്റെ അടുത്തിറങ്ങി വരും. ആമേൻ ഹല്ലേലൂയ. ഒന്നും രണ്ടും മൂന്നും യാമങ്ങൾ കടന്നുപോയാലും നാലാം യാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട് കേട്ടോ. സ്തോത്രം. ആമേൻ. ആർക്കും പ്രവർത്തിക്കുവാൻ കഴിയാത്ത മണ്ഡലത്തിൽ പരിശുദ്ധ ആത്മാവ് ഓ ഗ്ലോറി നിന്റെ അടുത്തിറങ്ങി വരും. സ്തോത്രം. എന്തിനാന്ന് ചോദിച്ചാൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. നിന്റെ പരാജയമെന്ന് നീ വിധി പറഞ്ഞ അല്ലെങ്കിൽ നിന്റെ മനസ്സ് പറഞ്ഞ മണ്ഡലത്തിൽ നിന്നെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഓ ഗ്ലോറി. ആമേൻ. കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവന്റെ ജീവിതത്തിൽ വേദന ഉണ്ടായി. കാരണം ഓ തന്നെ ഓർക്കണമെന്ന് പറഞ്ഞയച്ച പാനപാത്രവാഹകൻ അവനെ ഓർക്കാതിരുന്നപ്പോൾ ഓ യോസഫ് ഓർത്തു. ഓ ഹല്ലേലൂയ. ഇവനിവനെ മറന്നുപോയോ അവസാനത്തെ ഓ ഗ്ലോറി ടു ഗോഡ് അവസാനത്തെ അവന്റെ ആശയം തകർന്നുപോയോ അവസാനത്തെ ഓ ഗ്ലോറി അവന്റെ വഴിയും അടഞ്ഞോ എന്ന് ഓ സ്തോത്രം ചെയ്യുന്നു. യോസഫ് ഓർത്ത് കേട്ടോ. പാനപാത്രവാഹകൻ ഓർത്തൊന്ന് വരത്തില്ല ദൈവമക്കളെ. നമ്മൾ ഹല്ലേലൂയ പ്രതീക്ഷിക്കുന്ന പല സഹായത്തിന്റെ വഴികളും അടഞ്ഞു പോകും. ആമേൻ. നമ്മളെ ആമേൻ ഉയർത്തുമെന്ന് നാം മനസ്സിൽ കാണുന്ന പലരും തക്ക സമയത്ത് ഓ മറുപടി തരാതിരിക്കുമ്പോൾ ഓ പാനപാത്ര വാഹകൻ അല്ല ദൈവത്തിന് കാരണം. ആമേൻ. അപ്പക്കാരുടെ പ്രമാണി അല്ല ദൈവത്തിന് കാരണം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസഫിന്റെ ഓ ഗ്ലോറി പ്രൊമോഷനെ ഹല്ലേലൂയ ഓ ഗ്ലോറി ടു ഗോഡ് താഴ്ചയിൽ നിന്ന് അവനെ എത്തിക്കേണ്ട ആമേൻ അവനെ പ്രൊമോട്ട് ചെയ്യേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ദൈവം അവിഷയം. സ്തോത്രം. ആമേൻ. ഇവിടെങ്ങും ഓ ഗ്ലോറി ടു ഗോഡ് നമ്മൾ പഠിക്കുമ്പോൾ യോസഫ് പാപം ചെയ്തില്ല കേട്ടോ. സ്തോത്രം ഹല്ലേലൂയ. ഓ ഗ്ലോറി ദൈവം അവന്റെ അടുത്ത് ഇറങ്ങി വന്നെന്ന വചനം പഠിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ കടന്നുപോയ ഘട്ടത്തിലെല്ലാം ദൈവം അവനോട് കൂടെ ഇരുന്നു. സ്തോത്രം. ഇന്ന് പകൽ നീ വേദന സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബ ജീവിതത്തിൽ പരാജയമാണെന്ന് നീ പറഞ്ഞാൽ, ചുറ്റുപാടികൾ നിന്നെ തള്ളി പറഞ്ഞാൽ ദൈവത്തിന് പറയുവാൻ പറ്റും നീ കടന്നു വന്ന വഴികൾ. ഓ ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ ഉയർത്തുവാൻ കഴിയുന്ന വഴികൾ അത്രേ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് ദൈവശക്തി ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ആദരിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ.
അമീൻ പാനപാത്രവാഹിനിയുണ്ടോ എന്നെ സഹായിച്ചില്ല കേട്ടോ, സ്തോത്രം ചെയ്യുന്നു. ഹല്ല അവസാനം അവൻ രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചതുകൊണ്ട് അമീൻ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുന്ന യോസെഫ്. അമീൻ ഹല്ലേലൂയ. ഓ അവിടെ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന നോക്കിക്കേ. അമീൻ അനേക ശ്രേഷ്ഠന്മാർ ആ രാജ്യത്തുണ്ടായിരുന്നിട്ടും അമീൻ യോസെഫ് മാത്രമാ രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് സ്തോത്രം ചെയ്യുന്നു. അവസാനം അമീൻ മിസ്രയീമിലെ ഭക്ഷ്യ മന്ത്രിയായി പുറത്തു വരുന്ന യോസെഫ്. ഓ ഹല്ലേലൂയ. അവൻ കടന്നു വന്ന വഴികൾ നോക്കുമ്പോൾ എങ്ങും അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല, അത് തന്നെയായിരുന്നു അവന്റെ വിജയം. ദൈവമക്കളെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ പിതാവിനാൽ ഒറ്റപ്പെട്ടപ്പോൾ, സഹോദരന്മാരാൽ തള്ളപ്പെട്ടപ്പോൾ എല്ലാം ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അമീൻ കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷ്യ മന്ത്രി പദത്തിൽ എത്തിച്ചിരുന്ന അമീൻ യോസഫിനെ അവിടെ കാണാൻ കഴിയും. നോക്കിക്കേ. ഹല്ലേലൂയ. തന്നെ തള്ളിപ്പറഞ്ഞ അമീൻ സഹോദരന്മാരൊക്കെ ദേശത്ത് ക്ഷാമം വന്നപ്പോൾ തന്റെ അടുക്കൽ വരിക. അവിടെയൊക്കെയും നോക്കിക്കേ ദൈവമക്കളെ, തന്നെ ഒറ്റപ്പെടുത്തിയെന്നോ കഴിഞ്ഞ നാളുകളിൽ. ഓ ഹല്ലേലൂയ. ഓ സ്തോത്രം. എന്നെ വിറ്റെന്നോ പൊട്ടക്കെടുത്ത് ഇരുട്ടെന്നോ പോത്തിഫറിന്റെ ഭവനത്തിൽ ഞാൻ കടന്നു വന്നെ അപമാനിക്കപ്പെടുവാൻ. ഓ സ്തോത്രം. ആ കുറ്റമൊക്കെ എന്നിൽ ചുമത്തുവാൻ, അല്ലെങ്കിൽ അവിടെ ഒന്ന് കാരാഗ്രഹത്തിൽ ഞാൻ എത്തപ്പെട്ടെന്നൊന്നുമല്ല യോസഫിന്റെ വിഷയം. ഓ ഹല്ലേലൂയ. അമീൻ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45:5 വാക്യം വായിക്കുമ്പോൾ, ഞാൻ എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കാൻ വേണ്ട, ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങളുടെ മുമ്പേ അയച്ചതാകും. നോക്കിക്കേ. അവിടെ ഒന്നും ഈ സഹോദരന്മാരെ യോസഫ് തള്ളി പറയുന്നില്ല. നാം ആണെങ്കിൽ പറയും. ഹല്ലേലൂയ. സഹോദരന്മാരെ തള്ളി പറയുമില്ലേ സ്തോത്രം. നമ്മളെ പീഡിപ്പിച്ചവരൊക്കെ നാം തള്ളി പറയും, അവരുടെ മുമ്പിൽ നാം പിറുവിറുക്കുന്നവരൊക്കെയാണ്. എന്നാൽ യോസഫിന്റെ മറുപടി ഇതായിരുന്നു കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി എന്നെ ദൈവം ഇവിടെ അയച്ചതാ. നോക്കിക്കേ. അവിടെ ഒന്നും അമീൻ യോസഫ് കുറ്റം ചുമത്താത്ത ഒരു യോസഫിനെ കാണാൻ കഴിയും. തന്റെ സഹോദരന്മാരെ അവിടെ സ്നേഹിച്ച യോസഫിനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അമീൻ ഇവിടെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക, അവൻ മുറിവ് കെട്ടുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദാവീദ് വിളിച്ചു പറയുക, അവൻ എൻ്റെ മുറിവിനെ കെട്ടിക്കഴിഞ്ഞ നാളുകളിൽ അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഇനി എനിക്ക് രചിക്കുവാൻ കഴിഞ്ഞത്. സ്തോത്രം. അത് മാത്രമല്ല ദൈവമക്കളെ, അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം കൂടെ. ഹല്ലേലൂയ. അമീൻ ദൈവം നമ്മുടെ മുറിവ് കെട്ടും. അമീൻ മനസ്സ് തകർന്ന ക്രമത്തിലാണെങ്കിൽ ദൈവം നമ്മളെ അമീൻ കൈവിടാതെ ചേർത്തുകൊള്ളുന്ന ദൈവം. നമുക്കറിയാമല്ലോ കർത്താവ് യേശുക്രിസ്തു തന്നെ അമീൻ തന്റെ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞൊരു വാക്യഭാഗം നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 10:10 പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അമീൻ നല്ല സ്നേഹിതനാരാ അമീൻ സ്തോത്രം. ആ ഒരു അഭിപ്രായം അമീൻ പലയിടത്തുനിന്ന് ഉയർന്നു വന്നപ്പോൾ കർത്താവ് തന്നെ പറയുക, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവൻ കള്ളന്മാരാൽ പിടിക്കപ്പെടുന്ന ഒരു അനുഭവം. നോക്കിക്കേ. വഴിയിൽ അർത്ഥപ്രാണനായി ഓ അവൻ കിടന്ന് നിലവിളിക്കുമ്പോൾ അവനെ കാണുവാൻ പലരും കണ്ടു. അമീൻ കണ്ടും കാണാതെയും പോയപ്പോൾ അമീൻ ഹല്ലേലൂയ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ള പുരോഹിതൻ കണ്ടിട്ട് കാണാത്ത നിലയിൽ മാറിപ്പോയപ്പോൾ ലേവ്യൻ അതുവഴി വന്നു. എന്നാൽ ന്യായ പ്രമാണം മുഴുവൻ കാണാതെ അറിയാവുന്ന അമീൻ സ്തോത്രം അത് അനുഷ്ഠിക്കുന്നെന്ന് അഭിപ്രായപ്പെടുന്ന ലേവ്യൻ തന്റെ അടുത്ത് വന്നിട്ട് കാണാത്തവനായി മടങ്ങിപ്പോയപ്പോൾ നല്ല ഒരു ശമരിയക്കാരൻ അതുവഴി വന്നു. നമ്മൾ പഠിക്കുന്ന സ്തോത്രം. ശമരിയക്കാരൻ തന്റെ യാത്ര പോകുന്ന വഴിയിൽ അമീൻ കാണുന്ന കാഴ്ച ഓ ഹല്ലേലൂയ അവന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതായിരുന്നു. അവൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ അർത്ഥപ്രാണനായി ഒരു മനുഷ്യൻ അയ്യം വിളിച്ച് അമീൻ ഹല്ലേലൂയ ശരീരത്തിൽ നിന്ന് ചോര അല്ലെങ്കിൽ രക്തം വെള്ളമൊക്കെ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവം അവൻ കണ്ടതെന്നു ചോദിച്ചാൽ ഈ ഭയാനകമായ അവസ്ഥ കണ്ട അമീൻ ആ ശമരിയക്കാരൻ തന്റെ വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങിയെന്നാണ് വായിക്കുന്നത്. സോ അവന് വേണ്ടതൊക്കെ ഓ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട രീതികളിലൊക്കെ അവനെ ഹല്ലേലൂയ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. എന്തെന്ന് ചോദിച്ചാൽ അവന്റെ മുറിവുകളെ അവൻ ആദ്യം തുടച്ചു മാറ്റുക. ഓ സ്തോത്രം. മുറിവിലുള്ള അമീൻ രക്തവും അമീൻ അഴുക്കും ഒക്കെ അവൻ തുടച്ചു മാറ്റുക. അത് കഴിഞ്ഞിട്ട് അവൻ ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ ആ മുറിവുകളിൽ വീഞ്ഞ് വെണ്ണയും പകർന്നു. സ്തോത്രം ചെയ്യുന്നു. വീഞ്ഞ് എന്തിനെ സൂചിപ്പിക്കുന്ന ദൈവമക്കളെ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം മടക്കി കൊടുക്കുവാൻ ആ ശമരിയക്കാരന് കഴിയുന്ന അനുഭവം അവിടെ കാണുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. എണ്ണ അമീൻ പരിശു താൽവാവിനെ കാണിക്കുക. നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ വീഞ്ഞിനെ, നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ പരിശു താൽവാവ് നിന്റെ വീട്ടിലേക്ക് മടക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. അമീൻ ഹല്ലേലൂയ. അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും പകർന്ന സ്തോത്രം. അമീൻ ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ഓ ഹല്ലേലൂയ ഒരു സമാധാന വാക്ക് പറയുവാൻ ഓ ഗ്ലോറി അവന്റെ മുറിവുകളെ കെട്ടുവാനൊക്കെ ആ ശമരിയക്കാരൻ ആഗ്രഹിക്കുക. സ്തോത്രം. അമീൻ ഹല്ലേലൂയ. യേശു നമ്മുടെ ജീവിതത്തിൽ നല്ല ശമരിയക്കാരനാ. അമീൻ ഹല്ലേലൂയ. നിന്റെ ശാരീരിക മുറിവുകൾ, നിന്റെ ശാരീരിക രോഗങ്ങൾക്ക് ഇതുവരെ സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഓ നിന്റെ തലമുറയ്ക്ക് വഴി തുറന്നിട്ടില്ലെങ്കിൽ, നിന്റെ ഭാവി ശ്രേഷ്ഠമായി ഇതുവരെ തീർക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, കുടുംബജീവിതം അമീൻ ഡൈവോഴ്സിലെത്തി അമീൻ ചേർന്ന അനുഭവമാണെങ്കിൽ ദൈവം ആത്മാവിന് പറയുവാനുള്ള നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ട വീഞ്ഞിനെ അമീൻ അല്ലെങ്കിൽ സന്തോഷത്തെ, നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ട എണ്ണയെ, പരിശു താൽമാവിനെ അമീൻ നിന്റെ വീട്ടിലേക്ക് മടക്കി തരുവാൻ ഈ കർത്താവ് ആഗ്രഹിക്കുക കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ തേടി ദൈവത്തിന്റെ ആത്മാവ് എന്ന് പകൽക്കാലം കടന്നു വരുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇവനാ നല്ല സ്നേഹിതൻ. അമീൻ. ഈ കർത്താവ് മാത്രമാണ് നമ്മുടെ നല്ല സ്നേഹിതൻ, നമ്മുടെ രഹസ്യങ്ങൾ തുറന്നു പറയുവാൻ. ഓ ഹല്ലേലൂയ. ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യുന്ന അമീൻ ഷെയർ ചെയ്ത
ചെയ്താൽ നമ്മുടെ അപമാനിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ ദൈവമക്കളെ. നമ്മുടെ പല കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിയാത്ത അവസ്ഥകളിൽ ഈ നല്ല സ്നേഹിതൻ നമ്മുടെ അടുത്ത് വരും. എന്തിനെന്ന് ചോദിച്ചാൽ നിന്റെ മുറിവിൽ നിന്റെ മാനസികമായ വേദനയിൽ എണ്ണയും വീഞ്ഞും പകരുവാൻ, ഓ ഹല്ലേലൂയ, നിനക്ക് സൗഖ്യം തരുവാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവരുടെ ദയ ചുറ്റിക്കൊള്ളുമെന്ന് വചനം പഠിപ്പിക്കുന്നു കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദാവീദ് എഴുതിയിരിക്കുക, നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. എന്തുകൊണ്ടാണ് ദാവീദ് മാനസിക സൗഖ്യത്തെ പറ്റി ഇവിടെ എഴുതിയിരിക്കുന്നത്? ദാവീദിന് അറിയാം ശാരീരിക സൗഖ്യങ്ങൾ തരുവാൻ ലോകത്തിൽ പല പ്രതിവിധികളും ഉണ്ട്. സ്തോത്രം. എന്നാൽ എൻ്റെ മനസ്സിൻ്റെ മുറിവിളെ ഉണക്കുവാൻ ദൈവത്തിന് മാത്രം കഴിയത്തുള്ളൂ. ദാവീദിനോട് ചോദിക്കുക, അല്ലയോ ദാവീദേ, നീ ഒരു യോദ്ധാവല്ലേ, അനേക യുദ്ധം കണ്ട ആളല്ലേ, ഓ ഹല്ലേലൂയ, നീ പരാജയം കാണാത്ത രാജാവല്ലേ, എന്തുകൊണ്ട് പറയാൻ കഴിയും എന്റെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കിയ ദൈവമാണെന്ന്? സ്തോത്രം, ശ്രേഷ്ഠനായ വ്യക്തിയല്ലേ ഹല്ലേലൂയ ദാവീദിന് പറയുവാൻ പറ്റുന്നത്? ആമേൻ. ലോകത്തിൽ അനേക ആശ്രയങ്ങളിൽ, ഓ ഞാൻ ചാരേണ്ട സ്ഥാനത്തും എൻ്റെ ദൈവത്തെ ഞാൻ ആശ്രയിച്ചത് കൊണ്ട് അവൻ എൻ്റെ മുറിവുകളെ കെട്ടി. ഹല്ലേലൂയ. അവൻ എൻ്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം നൽകി. ആമേൻ. സ്തോതി ദൈവത്തെയാ. ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് എൻ്റെ ജീവിതം ജയത്തിലേക്ക്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ തകർന്നു പോയതിൻ്റെ ആ ജീവിതത്തെ, ജീവിത അവസ്ഥയെ പണിതെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരുവാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഇനി ആത്മഹത്യ അല്ല പ്രതിവിധി. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ വീട്ടിലേക്ക് കടന്നു വരുവാൻ ദൈവം, ആമേൻ, ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ വീട്ടിലേക്ക് വരുവാൻ സമയമായി. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച്, ആമേൻ, ഹല്ലേലൂയ, കർത്താവിനോട് മാത്രം പറ്റി നിന്ന് തക്ക സമയത്ത് വിടുതൽ നൽകുന്ന, തക്ക സമയത്ത് ഉയർത്തുന്ന ഈ ദൈവത്തിലേക്ക് മാത്രം ആശ്രയിച്ച്, ആമേൻ, അന്ത്യത്തോളം വിശ്വസ്തരായി നിന്ന് ആമേൻ നല്ല നിത്യത പ്രാപിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വചനം കേട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഒരു അവസരം കൂടി ഞങ്ങൾക്ക് ദാനവേ തന്ന വിശ്വസ്തയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. വചനം കേട്ട എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. ഭാരമേറിയ വിഷയങ്ങളുടെ മുമ്പിൽ പതറി നിൽക്കുന്നവരുണ്ടല്ലോ കർത്താവേ. അമീൻ. തലമുറകൾ, അമീൻ, വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമായതുപോലെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ വലിയ കാര്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അമീൻ. ഹെപ്പറ്റൈറ്റിസ് ബി ആൽ ഭാരപ്പെടുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നല്ലോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ, രോഗബന്ധനങ്ങളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ അത്ഭുതകരം വ്യാപരിക്കട്ടെ. കണ്ണിന് കാഴ്ച കുറയുന്ന, ഓ, ശബൻ അനുഭവത്തിലുള്ള വ്യക്തി എന്നെ കാണുന്നല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. ഓ, അതിവേഗോടുന്ന് ജീവന്റെ വചനം വഹിച്ച് അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബജീവിതം തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. ഇന്ന് പകൽക്കാലം ആത്മ പണിതെടുക്കുന്ന ദൈവമാകിയാൽ, മുറിവ് കെട്ടുന്ന ദൈവമാകിയാൽ സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇന്ന് പകൽ ഒന്നിച്ച് അനുഗ്രഹിക്കണം, നാമത്തെ മഹത്വമാക്കണം. പ്രാർത്ഥനയെ അതിനും കേട്ടതിനായി സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ സ്ക്രീനിലുണ്ട്, അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ മെസ്സേജുകൾക്കൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നു. അമേ, ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച കാണാൻ കൂടി വരുവോളം വലിയ ദൈവ സാന്നിധ്യം മറവിൽ കർത്താവ് നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമീൻ. പ്രൈസ് ദി ലോർഡ്.